നമസ്കാരം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയന്ത്രണങ്ങൾ കുറെ പ്രഖ്യാപിച്ചതിന് ശേഷം ചില ഫോൺ കോളുകൾ വന്നതെന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയതാ ഈ എഴുപത്തഞ്ച് പേര് എന്നുള്ള കല്യാണത്തിൽ നിന്നുള്ളത് അത് അൻപത് പേരായിട്ട് കുറച്ചു എന്നുള്ളത് മുൻപ് തീരുമാനിച്ച കല്യാണങ്ങൾക്ക് ബാധകമാണോ എന്നുള്ളത് അതുപോലെ ഇപ്പോൾ പലരും പല പാർട്ടിയും അറേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് മാറ്റി മാറ്റിവെക്കേണ്ടി വരുമോ ഈ എന്തൊക്കെ ചോദ്യം ദയവ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് അത് അത് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല അത് മനസ്സിലാവുന്നില്ല എന്ത് സിറ്റുവേഷനിലാണ് ഈ രാജ്യം കടന്നു പോകുന്നത് ഏത് സിറ്റുവേഷനിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത് ഒരല്പമെങ്കിലും ബോധം വേണ്ട ആളുകൾക്ക് പറയുന്നത് കൊണ്ട് വിചാരിക്കരുത് അങ്ങനെ പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിൽ മാത്രമേ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ ചികിത്സയിലുള്ള മൊത്തം കോവിഡ് മൂലോളം ചികിത്സയിലുള്ള ആളുകളിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം വർധനമാണ് നമ്മൾ പറയുന്നത് ഓക്സിജൻ്റെ അവൈലബിലിറ്റി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നിരട്ടിയുണ്ടെന്ന് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ശതമാനം വർധന രണ്ട് രണ്ടര ഇരട്ടി ആയി നമ്മുടെ രോഗികൾ നമ്മുടെ വെൻറ്റിലേറ്ററുകളുടെ എണ്ണം നമ്മൾ കഴിഞ്ഞ നാളുകളെക്കാളും ഇരട്ടിപ്പിച്ചാലും അതും മതിയാവുന്നില്ല അതും മതിയാവില്ല ഇനി ഇനി ഐ സി യു ബെഡുകളായി കഴിഞ്ഞാൽ എന്തായിക്കഴിഞ്ഞാലും എല്ലാം നിറയെ സാധനം ഇത് മാത്രമാണോ നമ്മളൊരു കാര്യം മനസ്സിലാണെങ്കിൽ ലോകം ഈ നാട്ടിലേക്കൊന്ന് നോക്ക് ടിവിയും വാർത്തയൊക്കെ എടുത്ത് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്ക് എന്താണ് ചുറ്റുപട്ടം നടക്കുന്നത് ആളുകൾ ക്രിമേഷന് വേണ്ടി ബോഡിയും കൊണ്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന സാഹചര്യം ഉള്ളത് ഇന്ത്യയിലെ പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്കും ആ സ്ഥല സ്ഥലത്തേക്ക് നമ്മൾ പോവില്ലായെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള മരണ സാധ്യതയേക്കാൾ കൂടുതൽ അതായത് അവിടത്തെക്കാൾ കൂടുതൽ ഡയബറ്റീസ് ഉള്ള അവിടത്തേക്കാൾ കൂടുതൽ വയോജനങ്ങളുള്ള അവിടത്തേക്കാൾ കൂടുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള അവിടത്തേക്കാൾ കൂടുതൽ മറ്റ് പല രോഗങ്ങളുള്ള ആളുകളാണ് നമ്മൾ അവിടത്തേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള ആളുകളാണ് നമ്മൾ ആ ആ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് നമ്മളിപ്പം ആരോഗ്യ നമ്മൾ പരമാവധി ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും എങ്ങനെ ചെയ്താലും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും സുശക്തമായിട്ടാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവര് ഒരു പരിധി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ആ സമയത്ത് കല്യാണത്തിനകത്ത് ആള ആളെ കൂട്ടുന്നതിന് അകത്ത് അമ്പത് പേര് കൂടിയാൽ കുഴപ്പമുണ്ടോ എന്ന് വഹിച്ചാൽ എന്താണ് ഈ അമ്പത് എന്ന ലിമിറ്റെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി നടത്താൻ പറ്റുമോ നോക്കുക പറ്റോ എന്ന് ശ്രമിക്കാലോ ഇനി അതല്ല ഇനി അതുമല്ല ഇനി ഒരു രണ്ടാൾക്കാർ വെച്ചാൽ രണ്ടാൾക്കാർ വെച്ച് നടത്താം കൂടുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ റിസ്ക് കൂട്ടുകയാണ് മനസ്സിലാക്കുക ഇനി അമ്പതിന് ലിമിറ്റ് എന്താ അതിനുശേഷമാണ് നിയമ നടപടി വരിക എന്നുള്ളതാ ആ നിയമന ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്താണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ കൂടുമ്പോൾ അവിടെ ആരോഗ്യ പ്രവർത്തകരെ കണ്ണു വെട്ടിച്ച് നടത്തുന്നത് കേമത്തനാണോ അതോ നാലഞ്ച് പേര് ആളുകൾ കൂടുന്നതിനിടയിലേക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകനോ ഒരു പോലീസ് ഓഫീസറോ കയറി വന്നിട്ട് പിടിച്ചു മാറ്റുന്നത് പ്രതീക്ഷിക്കുന്നോ അങ്ങനെയാണ് ഇനിയും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലും സ്വയം ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാം ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചുറ്റുമട്ട് നടക്കുന്നത് നിങ്ങൾ ഇടപെട്ടില്ലാതാക്കുക ആ സിറ്റുവേഷൻ ആണ് ആ ഇന്നത്തെ ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന വർക്കിന്റെ ഒരു ലോഡിന്റെ വർക്ക് അറിയണമെങ്കിൽ രണ്ടര ലക്ഷം ആളുകൾ ആക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ നോക്കണം ചികിത്സയിലുള്ള രണ്ടര ലക്ഷം ആളുകളാണ് കോവിഡ് ഒരു മൂലം കോവിഡ് മൂലം മാത്രം മറ്റുള്ളവരെയും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അത് അത് അതോടൊപ്പം ഏകദേശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ വാക്സിനേറ്റ് ചെയ്യുന്നു ഒന്നര ലക്ഷത്തിൽ ആളുകളെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ആ പാലിക്കാതെ കല്യാണവും കൂടി ഫ്യൂണറലും കൂടി ആളുകളൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം മിക്കിട്ട് കയറുന്ന എന്താ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തനം എവിടെയായിരുന്നു ചോദിക്കുക നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷം പണിയെടുക്കുക ചത്ത് കിടന്ന് മരിച്ചു കിടന്ന് പണിയെടുക്കുക ഒരു ദിവസം പത്തും പതിനാറ് മണിക്കൂർ പണിയെടുക്കുക സോറി ഫോർ ബീങ് ഇമോഷണൽ പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആ സമയത്ത് രാത്രി വിളിച്ച് ചോദിക്കാണ് കല്യാണത്തിന് ആളെ കൂട്ടാൻ പാടണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭ്രാന്തരും ഇനിയെങ്കിലും മനസ്സിലാക്കുന്ന ഏത് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് ഇനിയെങ്കിലും കടകളിൽ പോയിട്ട് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ഒഴിവാക്കുക ഇനിയെങ്കിലും പുറത്തിറങ്ങിയിട്ട് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന കാര്യം ഒഴിവാക്കുക എന്തുകൊണ്ടാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുക വെച്ചാൽ അവിടുത്തെ ഈ ലോക്ക്ഡൌണിന്റെ എന്താ ഒരു ഒറ്റ കാര്യം ആവശ്യമില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല പ്രഖ്യാപിക്കാത്തത് ഇന്നലെ ബഹുമാനപ്പെട്ട സി എം കൃത്യമായിട്ട് പറഞ്ഞല്ലോ എന്താണ് ഇവിടെ നിർമ്മാണ മേഖലയും ഇവിടുത്തെ ഉത്പാദന മേഖലയും തടസ്സപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് അതിനും ഒരു പരിധി ഉണ്ട് അതും ആ ആ ലെവലും കഴിയേണ്ടി വരും അവിടെയും നമുക്ക് ലോക്ഡൌൺ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിക്കുവാനും നമ്മൾ സ്വയം സെൽഫ് സെൽഫായിട്ട് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്താണ് ഇതിൽ കൂടുതൽ പറയേണ്ടത് ആരെയാണ് പറ്റിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ആളുകളോട് ഒരു എന്താ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ എന്തിനാ ചെയ്യുന്നത് ജീവനുകൾ ഇപ്പോ കേരളത്തിൽ മനസ്സിലാക്കി പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് കേരളത്തിൽ കുറച്ച് അധികം പേര് മരിച്ചുപോയി എന്ന് വെച്ചാൽ ഓരോ പ്രവർത്തകനെ ഞാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകനെ ശമ്പളം കുറയത്തൊന്നുമില്ല അത് വളരെ കൃത്യമാണ് അത് മനസ്സിലാക്കുക എന്നിട്ടും ഇവിടുത്തെ ആളുകൾ എല്ലാവരിങ്ങനെ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാ ആരോഗ്യ പ്രവർത്തകരും പോലീസും സംവിധാനങ്ങളും പണിയെടുക്കുന്ന എന്തിനാ മരണം കുറച്ച് കാണാനല്ലേ ആളുകൾ മരിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ രോഗം കുറഞ്ഞ് കാണാൻ വേണ്ടിയല്ലേ ഫുട്പാത്തിൽ കി കിടന്നിട്ട് ആളുകൾ മരിക്കേം ആ ക്രിമേഷന് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഉത്തരേന്ത്യയിൽ കാണുന്ന സീനുകൾ ഇവിടെ കാണാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞല്ലോ അത്തരം മരണസാധ്യത കൂടുതലാണ് ജനസാന്ദ്രത കൂടിയ വയോജനങ്ങളുടെ പ്രപ്പോഷൻ കൂടിയ മറ്റു കുറെ അസുഖങ്ങൾ കൂടിയ കേരളത്തിൽ ആ മരണസാധ്യത കൂടുതലാണ് എന്നിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ ആ പിടിച്ചു നിൽക്കുന്നതിന് ഒന്ന് സഹകരിക്കുന്ന ദയവ് ചെയ്തൊന്നും സഹകരിക്കും ഞാൻ പറയുന്നത് വളരെ ഇതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനിയെങ്കിലും ആ കുറച്ച് നാളത്തേക്ക് പരിപാടികളൊക്കെ മാറ്റി വെക്കുന്ന ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ പറ്റാത്ത ഒരു പരിപാടിയുമില്ല പലരും പറയാറുണ്ട് എന്താ കല് വീട്ടിൽ അല് അവസാനത്തെ കല്യാണം അതുകൊണ്ടാണ് അമ്മമ്മയെ കൊണ്ടുപോയാലും ഉമ്മാമ്മയെ കൊണ്ടുപോയെന്ന് പറയാറുണ്ട് അവരുടെ അവസാനത്തെ കല്യാണാക്കി മാറ്റുകയാണ് പലപ്പോഴും ഇങ്ങനെ വികാരം കൊടുക്കുന്നതിന് ഒന്നും വിചാരിക്കുന്നത് പക്ഷേ ബേസിക്കലി നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്താ ഈ ഈ ഏത് ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കണതേ ഇനി അപ്പൊ ലോക്ക്ഡൌൺ ഇല്ലാത്തോണ്ട് ലോക്ക്ഡൌൺ വന്നാലേ ഞാൻ പാലിക്കുള്ളൂ എന്നോട് പോലീസ് പറഞ്ഞാലേ പാലിക്കുള്ളൂ മറ്റാര് പറഞ്ഞാലും പാലിക്കില്ല എന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യപ്രദം പിടിച്ചു മാറ്റുന്നതാണോ തീരുമാനിച്ചിരിക്കുന്നത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാതെ ഞാൻ എന്ത് പോക്കത്തിനും ചെയ്യുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ആര് ആര് ബോധ്യപ്പെടുത്താനോ ചെയ്യുന്നത് മരിക്കാതിരിക്കാനും എന്താ നിങ്ങൾ നിങ്ങൾ രോഗ വ്യാപനം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊല്ലാതിരിക്കുവാനോ വളരെ സിമ്പിളായി പറഞ്ഞാൽ അപ്പം കുറച്ച് ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി പക്ഷേ പറയാതിരിക്കാൻ പോയി ഇനി എനിക്ക് തോന്നുന്നു ഇനിയും ഇനി ഇതിൽ കൂടുതൽ എന്താ ആളുകളോട് പറയുക ഇനി ആർക്കും എന്തെങ്കിലും എസ് എം എസ് പാലിക്കണമെന്ന് ഇനി മൂന്ന് സി പറഞ്ഞാലും കഞ്ചസ്റ്റഡ് റൂം ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ക്രൗഡിംഗ് ഒഴിവാക്കണമോ ഇനി ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ ഇനിയും പറയുന്ന ഇലക്ഷൻ സമയത്ത് അവർ ചെയ്തില്ല ഇവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുകയാണോ അന്നത്തെ സാഹചര്യം മാറി ഇന്ന് ഓരോ നിമിഷവും പടരുന്ന രോഗവ്യാപനത്തിന്റെ വേഗത നോക്ക് ഇനി അവൻ ചെയ്തില്ല ഇവൻ ചെയ്തെന്ന് മരിച്ചു മരിച്ചുപോകും വേറൊന്നും ഒരു വർത്താനോ സോറി ഇമോഷണൽ സോറി പക്ഷെ ഇത് പറയാതിരിക്കാൻ വ്യാത്തോണ്ട് ഇനി ദയവ് ചെയ്ത് വിളിച്ചിട്ട് കല്യാണത്തിന് ആൾ കൂടെ കുഴപ്പമുണ്ടോ നേരത്തെ തീരുമാനിച്ച കല്യാണമാണെന്ന് മാത്രം ദയവ് ചെയ്ത് ചോദിക്കരുത് അങ്ങനെ ഫോണിൽ വിളിച്ചാൽ ഞാൻ തെറി വിളിച്ചു ദയവ് ചെയ്ത് അങ്ങനെ ചെയ്തതെന്ന് മാത്രം അപേക്ഷിക്കാണ് ജീവന്റെ വിലയുള്ള ജാഗ്രത പുറത്തുക